നമസ്കാരം. ഭാരതീയമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ താജ്മഹൽ തുടങ്ങിയ സാധനങ്ങളൊക്കെ ലോകാത്ഭുതങ്ങളിൽ ഇടം പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലെ? സത്യവുമാണ്. പക്ഷേ ഭാരതീയമായ എത്രയോ 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 നിർമ്മിതികൾ ഇന്നും അത്ഭുതമായി നിൽക്കുന്നു. എഞ്ചിനീയറിംഗ്, ആധുനിക എഞ്ചിനീയറിംഗ് തോറ്റി പിന്മാറുന്ന എത്രയോ എത്രയോ നിർമ്മിതികൾ, ആയിരക്കണക്കിന് നിർമ്മിതികൾ നമ്മുടെ ഭാരതത്തിന്റെ വിരിമാറിൽ ഇങ്ങനെ കിടക്കുകയാണ്. 3D ഇമേജുകൾ, 3D ചിത്രങ്ങൾ, 3D പ്രതിമകൾ, വിഗ്രഹങ്ങൾ, ആ വിഗ്രഹത്തിന്റെ കണ്ണുകളിലെ തിളക്കം പോലും സൂര്യന്റെ ആ ഒരു തേജസ് തട്ടി അത് ഏഴ് വർണ്ണമായി മാറുന്ന കാഴ്ചകൾ എത്രയോ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആ മഹാനിർമ്മിതി കണ്ടിട്ടില്ലേ? കേരളത്തിൽ തന്നെ എത്രയോ പുരാതന ക്ഷേത്രങ്ങളുണ്ട് ഇതുപോലെ മഹാനിർമ്മിതികളായിട്ട്. അതൊക്കെയാണ് അത്ഭുതങ്ങൾ, അതൊക്കെയാണ് ആ ഭാരതീയ സംസ്കൃതിയുടെ കഴിവ്, അന്നത്തെ കലാകാരന്മാരുടെയും അന്നത്തെ ശില്പികളുടെയും ചാതുരി, അവരുടെ ആ ഒരു കൈയുടെ ആ ഒരു മനോഹാരിത, ആ കൈകൊണ്ട് പണിത ആ ഒരു വിഗ്രഹത്തിന്റെ ഒക്കെ മനോഹാരിത. അല്ലാതെ താജ്മഹൽ പണിത ശേഷം നിറച്ച് സമ്മാനം കൊടുത്ത് കൈവെട്ടിക്കളയുകയും തലവെട്ടിക്കളയുകയും ചെയ്യുന്ന സംസ്കൃതിയല്ല ഭാരതത്തിന്റേത്, ഭാരത ശില്പ ചാതുരിയുടേത്, ഭാരതീയ ശില്പകലകളുടേത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇന്നും അത്ഭുതമായി നിൽക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ജനങ്ങൾക്കറിയാമായിരിക്കും എങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്തണം, തീർച്ചയായും വേണം, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജ്വാലാമുഖി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഹിമാചൽ പ്രദേശിലെ ജ്വാലാമുഖി കേട്ടിട്ടുണ്ടാകും. അവിടുത്തെ ആ ഒരു പ്രത്യേകമായ അവസ്ഥയെക്കുറിച്ചും ഒക്കെ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം, എന്നാലും ഒന്നുകൂടി കേട്ടുകൊള്ളൂ. ഹിമാചൽ പ്രദേശിൽ കംഗ്ര ജില്ലയിൽ ധർമ്മസ്ഥലയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് 51 ശക്തിപീഠങ്ങളിൽപ്പെടുന്ന ജ്വാലാമുഖി ക്ഷേത്രം. ഏറ്റവും തേജസ്സാർന്ന 9 ശക്തിപീഠങ്ങളിൽ ഉൾപ്പെടുന്ന ജ്വാലാമുഖി സതീദേവിയുടെ നാവ് വീണ സ്ഥലമാണ് എന്ന് പറയപ്പെടുന്നു. ജ്വാലാമുഖി ദേവിയുടെ വിഗ്രഹത്തിന് താഴെയുള്ള പാറയുടെ വിള്ളലിൽ നിന്നും നിരന്തരം വമിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയാണ് ഈ ക്ഷേത്രത്തിലെ അത്ഭുത ദൃശ്യം. എത്രയോ കാലങ്ങളായി ഇത് തുടരുകയാണ്, ആ പാറയിടുക്കിൽ നിന്നും വമിക്കുന്ന അഗ്നിനാളങ്ങൾ. അത് അണഞ്ഞിട്ടില്ല, വെള്ളമൊഴിച്ചാൽ അണയുകയില്ല, ആ അഗ്നിനാളങ്ങൾ വമിച്ചുകൊണ്ടേയിരിക്കും. ജ്വാലാമുഖി ദേവിയുടെ വിഗ്രഹത്തിന് താഴെയുള്ള പാറയുടെ അടിയിൽ ഈ അത്ഭുത ദൃശ്യം നമുക്ക് കാണാം. പാറയുടെ വിള്ളലിൽ നിന്നും 9 സ്ഥലത്തു കൂടിയാണ് അഗ്നി പുറത്തേക്ക് വരുന്നത്. ജഗദ്ഗുരു ശങ്കരാചാര്യർ ഗഗനചാരിയായി ഈ ഭാഗത്തുകൂടി സഞ്ചരിക്കുമ്പോൾ ഇടതൂർന്ന് നിൽക്കുന്ന വനത്തിൽ നിന്നും തേജസ്സാർന്ന അഗ്നിപ്രഭ കണ്ട് ഇവിടെ ഇറങ്ങുകയും ആദിപരാശക്തിയായ ദേവി ആചാരസ്വാമികൾക്ക് ദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കലിയുഗത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ താന്ത്രികോർജ്ജം താങ്ങാനുള്ള കരുത്തുണ്ടാവില്ലെന്നും അവർ ഇതിനെ ദുരുപയോഗപ്പെടുത്തുമെന്നും മനസ്സിലാക്കിയ ആചാര്യൻ അഗ്നിപ്രഭയെ 9 ഭാഗമായി ലഘൂകരിക്കുന്നു എന്ന് ചരിത്രം പറയുന്നു. ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ അപമാനത്തിൽ മനം നൊന്ത് പ്രാണത്യാഗം ചെയ്തതിൽ കുപിതനായ മഹാദേവൻ സതീദേവിയുടെ മൃതശരീരവുമായി സംഹാര താണ്ഡവമാടിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലൂടെ നമ്മളതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ശിവന്റെ കോപം തണുപ്പിക്കാനായി മഹാവിഷ്ണു സതീദേവിയുടെ ശരീരം 51 കഷ്ണങ്ങളായി ഭൂമിയിലേക്കിട്ടു എന്നും പറയുന്നു. ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളെല്ലാം പിന്നീട് വളരെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളായി തീർന്നു. അതിൽ നാവ് വീണ സ്ഥലമാണ് ജ്വാലാമുഖി. മഹാവിഷ്ണുവിന്റെ ആയുധത്താൽ മുറിഞ്ഞ നാവ് വീണ സ്ഥലം ഹിമാലയത്തിലെ ധോളിധർ എന്ന പർവ്വത പ്രദേശത്താണ്. നൂറ്റാണ്ടുകളോളം അറിയപ്പെടാതെ കിടന്ന സ്ഥലം. ഭൂമിചന്ദ്ര എന്ന രാജാവിന്റെ കാലത്ത് കാലിയമയ്ക്കുന്നവരാണ് പാറപ്പുറത്ത് കത്തി നിൽക്കുന്ന ജ്വാല കണ്ടത്. ഇക്കാര്യം രാജാവിനെ അറിയിച്ചപ്പോൾ ഭൂമി രാജാവ് നേരിട്ടെത്തി ക്ഷേത്രം പണിയുകയാണ് ചെയ്തത്. അവിടുത്തെ പ്രതിഷ്ഠയും ജ്വാല തന്നെയാണ്. ഈ ജ്വാല കൂടാതെ 9 ജ്വാലകൾ കൂടി അവിടെയുണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരു സംഘം വിദഗ്ധ ജിയോളജി ശാസ്ത്രജ്ഞന്മാരെ ഇവിടെ പരീക്ഷണത്തിനായി നിയോഗിക്കുകയുണ്ടായി. ഓയിൽ ഗ്യാസ് നിക്ഷേപങ്ങൾ ഈ പ്രദേശത്ത് ഇല്ല എന്നാണ് തെളിഞ്ഞത്. ബ്രിട്ടീഷ് ഭരണകാലത്തും നിരവധി പരീക്ഷണങ്ങൾ ഇവിടെ നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനായില്ല. ഈ ജ്വാലാമുഖിയുടെ ഈ ഉതിർന്നു വരുന്ന ദേവിയുടെ നാവ് വീണ സ്ഥലത്തെ ഈ 9 അഗ്നിനാളങ്ങളെക്കുറിച്ച് ആർക്കും, എത്രയോ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഒന്നും അറിയാൻ സാധിച്ചില്ല. അവരൊക്കെ ഉത്തരം മുട്ടി നിന്നു എന്നുള്ളതാണ് സത്യം. സതീദേവിയുടെ ശരീരം സുദർശന ചക്രത്താൽ ഖണ്ഡിക്കപ്പെടുകയും അവ പൃഥ്വിയുടെ ഓരോ ഭാഗങ്ങളിൽ പതിക്കുകയും ചെയ്തു. ഇവയാണ് പിൽക്കാലത്ത് ശക്തിപീഠങ്ങളായി അറിയപ്പെട്ടത്. നമുക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശക്തിപീഠങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ജ്വാലാമുഖി. ശക്തിപീഠങ്ങളുടെ സംരക്ഷണാർത്ഥം ശ്രീ പരമശിവൻ കാലഭൈരവന്റെ രൂപത്തിൽ ഓരോ ശക്തിപീഠങ്ങളിലും കാവൽ നിൽപ്പുണ്ട്. യാതൊരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ വശ്യശോഭയുടെ കത്തി നിൽക്കുന്ന ജ്വാലാമുഖി നിരീശ്വരവാദികൾക്കൊക്കെ ഉത്തരം കിട്ടാതെ ഇന്നും നിൽക്കുന്നതാണ്. ഇത് സി രവിചന്ദ്രനൊക്കെ ഒന്ന് പോയി കാണണം, എന്നിട്ട് അതിന്റെ വിശദീകരണം ഒന്ന് നൽകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല മുഗളന്മാർ ഇവിടെ നശിപ്പിക്കാൻ ഇവിടെ കടന്നു കയറി വന്ന മുഗളന്മാർ, മുഗൾ കാപാലികന്മാർ ഇവിടെ പലകുറി ഇതിനെ തകർക്കാൻ ശ്രമിച്ചതായും എന്നാൽ തകർത്തപ്പോഴൊക്കെ അത് വീണ്ടും ഉജ്ജ്വല ശോഭയോടുകൂടി തന്നെ കത്തി നിന്നതായും പറയപ്പെടുന്നു.
ആ ദേവിയുടെ ശക്തിപീഠങ്ങളിലെ ആ ദേവിയുടെ സാന്നിധ്യം ആ മഹാദേവിയുടെ സാന്നിധ്യമാണ് ഹിമാചൽ പ്രദേശിലെ ജ്വാലാമുഖിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ എത്രയെത്രയോ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ശ്രേഷ്ഠ ഭാരതം, നമ്മുടെ അഖണ്ഡ ഭാരതം. നമ്മുടെ ചിന്തകളിൽ എന്നും ഭാരതീയ സംസ്കൃതിയുടെയും ഭാരതീയമായ ആ ഒരു ചിന്തയുടെയും ഒക്കെ ആ ആ പ്രതിഫലനം കടന്നു വരേണ്ടതാണ്. നമ്മൾ നമ്മെ കുറിച്ചറിയണം, നമ്മളല്ലാതെ നമ്മളെക്കുറിച്ച് ആരറിയും? നമ്മളാണ് എല്ലാത്തിനും മുന്നിൽ നിന്നത്, നമ്മളാണ് ലോകത്തെ നയിച്ചത്, നമ്മളാണ് ലോകത്തിന് മാതൃകയായത്. ഇതിലൂടെയെല്ലാം നമ്മുടെ വിശ്വാസ സങ്കല്പങ്ങളും നമ്മളുടെ പ്രമാണങ്ങളുമെല്ലാം സത്യമാണ്, ശാസ്ത്രമാണ്, നിതാന്തമായ യാഥാർത്ഥ്യമാണ് എന്ന് തെളിയുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.